ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂണി കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ, ഇത്രയും എളുപ്പത്തിൽ വേറെ ആരും ഗുനാഫ ഇതുവരെ ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ഗുനാഫ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഞാൻ ഹോം മെയ്ഡ് ഗുനാഫ ഡോ, ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ, അതേപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീം ചീസ് വെച്ചിട്ടാണ് ഈ ഒരു ഗുനാഫ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 100-110 രൂപയെ നമുക്ക് ഇതുണ്ടാക്കാനുള്ള ചിലവ് വരുള്ളൂ. നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് ഒരു 200 ഗ്രാം ഗുനാഫ ഡോ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300-400 രൂപയുടെ അടുത്തൊക്കെ നമുക്ക് റേറ്റ് വരും. അപ്പോൾ ഇത് അതൊന്നും അല്ലാണ്ട് ഒരു 100-110 രൂപ ചിലവിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഗുനാഫ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഓവനൊന്നും ഇല്ലാണ്ട് സാധാരണ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഫ്ലേവർ മാർട്ട് എന്ന് പറയുന്ന ബേക്കിംഗ് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗിവ് അവേ കോൺടെസ്റ്റ് ആണ്. ഇതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് 5000 രൂപയുടെ ഒരു OTG ഓവനാണ് ഫ്രീ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് ആ ഒരു OTG ഓവൻ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന്. ഈ ഒരു കോൺടെസ്റ്റിൽ അവർ വിന്നറെ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വ്യൂസും കമൻസും കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ അവർ സെലക്ട് ചെയ്തിട്ട് അതിനാണ് അവർ പ്രൈസ് കൊടുക്കുക. അപ്പം നമ്മളുടെ വീഡിയോക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും കമൻറ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസ് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടെ ഞാൻ എൻ്റെ ഈ ഒരു പോസ്റ്റിൻ്റെ ലിങ്കും കൂടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ആ പോസ്റ്റ് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം. ഒരാൾക്ക് എത്ര വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻസും വ്യൂസും കിട്ടുന്ന വീഡിയോ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റിനെ കുറിച്ച് ഞാൻ ഇനി ഇടുന്ന 5-6 വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 5 വീഡിയോകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലുള്ള കമൻസിൽ ഒരാൾക്കായിരിക്കും ഈ ഒരു പ്രൈസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓവൻ നമ്മുടെ യൂണീക്ക് കിച്ചൻ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബറിന് തന്നെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഇടുന്ന 5-6 വീഡിയോകളിൽ കമൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ അടിയിലും നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളൊരു കമൻറ്റ് പിക്കർ വെച്ചിട്ട് ഈ ഒരു 5 വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അവർക്കായിരിക്കും നമ്മൾ പ്രൈസ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ വ്യൂസ് ആർക്കാണോ കിട്ടുന്നത് അവർക്കായിരിക്കും ഇത് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് ഉറപ്പായിട്ടും നമ്മൾക്ക് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും പോയി ആ പോസ്റ്റ് ലൈക്കും കമൻറ്റും ചെയ്തിട്ട് ആ ഒരു OTG ഓവൻ നമ്മളുടെ യൂണീക്ക് കിഡ്സ് സബ്സ്ക്രൈബറിൻ്റെ ആർക്കെങ്കിലും ഒന്ന് തന്നെ വാങ്ങിക്കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരും കമൻറ്റ് ചെയ്തോളൂ. ഏതെങ്കിലും ഒരു കമൻറ്റ് മതി നമുക്ക് 2 ഗിവ് അവേക്കും കൂടെ ഏതെങ്കിലും ഒരു കമൻറ്റ് മതി. കമൻറ്റ് ചെയ്യുന്ന ആൾ ഉറപ്പായിട്ടും ഇൻസ്റ്റഗ്രാമിലും പോയി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതിൻ്റെ കൂടെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഈസി ഗുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗുനാഫയിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 10 രൂപയുടെ ചെറിയൊരു പാക്കറ്റ് അത് മുഴുവനായിട്ടും വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കറക്റ്റ് 3 ടേബിൾ സ്പൂണാണ്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് ഇത് 250 ml കപ്പാണ്. 240 താളം കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം വെക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അങ്ങനെ ലോ ഫ്ലെയിമിൽ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അത് കുറുകിയിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് പോകും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഈ ഒരു രീതിയിലായിട്ട് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗുനാഫാഡോ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗുനാഫാഡോ ആണ്. 1/2 കപ്പ് മൈദയും 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും
അരക്കപ്പളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ലോങ് ആക്കേണ്ട, അതായത് ഏകദേശം ഈ ഒരളവിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം, എന്നാലേ നമുക്കത് ശരിക്കും എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ഒരു കുനാഫ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 500-600 രൂപയൊക്കെ ചെറിയൊരു പാക്കിന് തന്നെ വില വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു മാസം വരെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം അളവിലുള്ള ഗുനാഫ ഡോ ആണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പിയിൽ പറയുന്നുണ്ട് എത്രയാണ് എടുക്കേണ്ടതെന്ന്. അത് മുഴുവനായിട്ട് ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ മെൽറ്റ് ചെയ്തിട്ടിരിക്കുന്ന ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ബട്ടറിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും ഒന്ന് പോയി കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ബട്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ബട്ടർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നെയ് ഒന്ന് ഉരുക്കിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് മിക്സിയിലിട്ട് അടിച്ച് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ക്രീം ചീസിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കുക. ഒരു പാക്കറ്റ് പാല് വെച്ചിട്ട് ഈസി ആയിട്ട് ക്രീം ചീസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതടിച്ച് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഗുനാഫ സെറ്റ് ചെയ്യാനുള്ളൊരു ഫ്രൈയിങ് പാൻ റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയൊരു ഫ്രൈയിങ് പാൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതളവിലുള്ളതാണോ കയ്യിലുള്ളത് അതിനനുസരിച്ചുള്ള ഗുനാഫാഡോ എടുക്കണം. അപ്പോൾ ഇതൊരു ചെറുതായതുകൊണ്ട് തന്നെ 200 ഗ്രാം ഇതിലോട്ട് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ വെച്ചിട്ടാണ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുന്നത്. ബട്ടറിലോട്ട് ഒരു നുള്ള് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോട്ടോയിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ സാധാരണ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് റീമോൾട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ബട്ടറിൽ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഗുനാഫാഡോ ഇതിലോട്ട് വെച്ചിട്ട് പതുക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സൈഡിലോട്ടും കയറ്റി വെക്കണം, എന്നാലേ നമുക്കത് ശരിക്കും കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം മറിച്ചിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. നമ്മൾ ഫ്രെയിം പാനിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് ഞാൻ അമർത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബേസ് ലെയർ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങും കൂടെ ഇതേപോലെ അതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര തിക്നെസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറുക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുറുക്കി എടുത്താൽ മതി. ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ടിങ്ങനെ വരുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഈ ഒരു ഫില്ലിങ്ങൊക്കെ ചാടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചീസ് ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ഗുനാഫാഡോ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ അടിയിലൊരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഫ്ലെയിമിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രെയിം പാനിൻ്റെ അടിഭാഗത്ത് അത്ര കട്ടിയില്ലാത്ത കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം പാൻ വെച്ച് കൊടുക്കാം. അപ്പം അടി കട്ടിയുള്ള നല്ല പാത്രമാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലോ ഫ്ലെയിമിലോട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പോൾ ഞാൻ ഒരു ഭാഗം കുക്കായതുകൊണ്ട് വേറൊരു ഭാഗത്തോട്ട് മറിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഫ്രെയിം പാനിൽ നിന്ന് വേറൊരു ഫ്രെയിം പാനിലോട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ മേലെ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു രീതിയിലായി കഴിഞ്ഞാൽ കറക്റ്റ് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് കൊടുക്കാം. കുക്കാവുന്ന സമയം കൊണ്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പും കൂടെ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട്
ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് പീസ് ഏലക്ക കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷുഗർ സിറപ്പിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് പട്ടയുടെ പീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഒരു തിളച്ചിട്ടൊരു 5 മിനിറ്റ് അതേപോലെ ഒന്ന് തിളച്ചിട്ട് വന്നാൽ കുറച്ചൊരു തിക്കായിട്ട് കിട്ടും. ആ ഒരു രീതിയിലായി കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഗുനാഫയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടിഭാഗവും ക്രിസ്പി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പിസ്ത പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗുനാഫ ചൂടോടുകൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. അതായത് പുറത്തുള്ള 2 ക്രിസ്പി ഔട്ടർ ലെയറും ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സോഫ്റ്റ് ഫില്ലിങ്ങും കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ പിസ്തയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഡ്രൈഡ് റോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ആ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കാം. എല്ലാവരും ഈ ഒരു ഈസി ഗുനാഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ താഴെ കമൻസ് വഴിയോ അറിയിക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറന്നു വേണ്ട. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.